നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് അല്പമെങ്കിലും വേരോട്ടമുള്ള ജില്ലയാണ് എറണാകുളം. കേരള ഭൂപടത്തിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ത്രിവർണ പതാകയ്ക്ക് അല്പമെങ്കിലും നിറമുള്ളത് എറണാകുളത്ത് മാത്രമാണ്. ഇക്കാര്യം ഒരുമാതിരി ബോധമുള്ള കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും അറിയാം. അത് തൃക്കാക്കരയിൽ അവർ കണ്ടതുമാണ്. സംസ്ഥാന നേതൃത്വം പോലും എറണാകുളത്തിന്റെ പച്ചയിലാണ് വിലസുന്നത് എന്ന് പറയാതെ പറയുന്നുമുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി നിർണയത്തിലും എറണാകുളം മോഡൽ ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അംഗത്തട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അണികൾക്കാകട്ടെ നേതൃത്വത്തോട് ഒന്നേ പറയാനുള്ളൂ, കുലഭ്യം പറഞ്ഞും ഗ്രൂപ്പ് കളിച്ചും കുതികാലി വെട്ടിയും നടന്ന കാലം മറന്നേക്കും. ഇനിയെങ്കിലും രാഷ്ട്രീയ മര്യാദ പാലിക്കും. ആവേശം വിതർന്ന പ്രസംഗങ്ങളോ നേതാക്കളുടെ ഗ്ലാമറോ ഉയർത്തിക്കാട്ടി പാർട്ടി പ്രവർത്തകരെ പിടിച്ചെടുത്താനാവില്ല എന്ന് മലയൂരക്കാർക്ക് മനസ്സിലായിട്ടും തലമൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല. എറണാകുളത്തെ എം പിയും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ഹൈബി ഈഡൻ കോൺഗ്രസിന്റെ തട്ടകത്തിൽ നിന്നാണ് ലോക്സഭയിലെത്തിയത്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ആവശ്യത്തിന് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയും. സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവമാണ്. 4 ദിവസം മുൻപാണ് രണ്ടും കൽപ്പിച്ച് ഹൈബി ഈഡൻ ആ ചിത്രം പങ്കുവച്ചത്. ശശി തരൂരിന്റെ ചിരിതൂകി നിൽക്കുന്ന ചിത്രം പങ്കുവയ്ക്കുമ്പോൾ ഇത്രയൊന്നും ഹൈബി ഈഡൻ പ്രതീക്ഷിച്ചില്ല. ഗ്രൂപ്പ് മാമന്മാരിൽ നിന്നും ശകാരവും സോഷ്യൽ മീഡിയയിൽ നിന്നും പൊങ്കാല മഹോത്സവവുമായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. ഏതാനും നാൾ മുൻപ് ശബരിനാഥൻ യുവനേതൃത്വത്തിനായി പൊട്ടിച്ച വെടിയുടെ ഭാഗമായിരുന്നു ഹൈബിയുടെ ആ പോസ്റ്റ്. ഹൈബി മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഹൈബിയുടെ പോസ്റ്റിന് ലൈക്കും ഷെയറും കിട്ടിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് 90,000 പേരാണ് ചിത്രം ലൈക്ക് ചെയ്തത്. 2,300 പേർ ചിത്രം ഷെയർ ചെയ്തു. 7,000 കമൻറ്റുകളും ലഭിച്ചു. ഹൈബിയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിന് ലഭിക്കുന്നത്. സാധാരണ ഹൈബിയുടെ പോസ്റ്റുകൾ 4,000-5,000 ലൈക്കുകളിൽ ഒതുങ്ങാറാണ് പതിവ്. കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരാണ് ശശി തരൂരിൻ്റെ ചിത്രത്തിന് ലൈക്കും കമൻറ്റും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിവിശേഷം മറ്റൊന്നാണ്, 6 ദിവസം മുൻപ് ഹൈബി പോസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിന് ലഭിച്ചത് 8,200 ലൈക്ക് മാത്രമാണ്. 23 കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. 235 കമൻറ്റുകളും കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു രാഹുലിൻ്റെ ചിരി തൂകി നിൽക്കുന്ന ആ ചിത്രത്തിന്. മോർ പവർ ടു യു ബ്രദർ എന്ന കെ എസ് ശബരിനാഥിൻ്റെ കമൻറ്റ് വന്നതോടുകൂടി യുവാക്കളുടെയും തലമുതിർന്നവരുടെയും കമൻറ്റുകളുടെ പ്രവാഹമായി. 100,000 ലൈക്ക് കണ്ടിട്ടും കേരളത്തിലെ കോൺഗ്രസുകാരിൽ ഒരു ചലനവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണമുണ്ട്, അവരുടെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കി പ്രതിഷ്ഠിക്കാൻ കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സ്വന്തമായൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല എന്നുള്ളത് ഏറെ വിചിത്രം. സോഷ്യൽ മീഡിയ ശക്തി കൊണ്ട് ഭരണകൂടങ്ങളെ പോലും മറിച്ചിടുന്ന ഇക്കാലത്ത് ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യും. സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പുകഴ്ത്തൽ നടത്തി രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പിടാപ്പാടുപെടുന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഹൈബിയുടെ പോസ്റ്റിന്റെ പ്രതികരണം കണ്ട് അമ്പരന്നിരിക്കുകയാണ്. ശശി തരൂരിന് ലഭിച്ച 90,000 ലൈക്കുകളിൽ ഒരാൾ പോലും വോട്ടവകാശമുള്ളയാളല്ല എന്നും കാണേണ്ടതാണ്. കമന്റിട്ടവർക്കും വോട്ടവകാശമില്ലെങ്കിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ പാർട്ടിക്ക് ബോധമുള്ള ഒരു നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശശി തരൂരിനെ പോലെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയിൽ നേതൃത്വം എത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. യുവാക്കളും തരൂരിനൊപ്പമാണ് എന്നും ഹൈബിക്ക് കിട്ടിയ കമന്റുകൾ തെളിയിക്കുന്നുണ്ട്. കോൺഗ്രസ് തകരരുത്, അത് ഉയർന്നുവരും. ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസിന് പ്രതീക്ഷയർപ്പിക്കുന്നു. ഗ്രൂപ്പ് മുതലാളിമാരുടെയും സ്തുതിപാഠകന്മാരുടെയും മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കണമെന്നുള്ള കമന്റുകൾ കൊണ്ട് കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരെ പൊതുരെ കളിയാക്കുന്നുമുണ്ട്. പാവ പ്രധാനമന്ത്രി, പാവ പ്രസിഡന്റ്, പാവ നേതാക്കൾ, ഇതൊക്കെ കോൺഗ്രസിന്റെ ട്രേഡ് സീക്രട്ടുകളാണ്. ഡൽഹി നമ്പർ 10 ജനപഥിൽ നിന്നും കോൺഗ്രസ് ഇതുവരെ വണ്ടി കയറിയിട്ടില്ല. ഓടി രക്ഷപ്പെട്ട് പോയി നന്നായിക്കൊള്ളാൻ ജനപഥിലുള്ളവർ ഉറക്കെ വിളിച്ചു പറയുന്നത് സാധാരണ കോൺഗ്രസുകാർക്ക് മനസ്സിലായി. എന്നാൽ സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന്റെയും ഗേറ്റിന് പുറത്തുനിന്ന് രാഷ്ട്രീയത്തിന്റെ പടവുകൾ കയറിയവർക്ക് പാർട്ടിയിൽ ജനാധിപത്യം വേണം എന്ന് ആഗ്രഹമില്ല. ജനാധിപത്യം പ്രസംഗത്തിൽ മതിയെന്ന് വിശ്വസിക്കുന്നവരോട് സോഷ്യൽ മീഡിയയുടെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കോൺഗ്രസിലെ മറ്റു നേതാക്കളൊന്നും കാണിക്കാത്ത ധൈര്യത്തോടെ തരൂരിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത ഹൈബി ഈഡനെ അളവറ്റ് പ്രശംസിക്കുകയാണ് പ്രവർത്തകർ. വയസ്സന്മാരുടെയും അധികാരമോഹികളുടെയും കോൺഗ്രസ് അല്ല, പകരം ഊർജമുള്ള ഉണർവുള്ള കോൺഗ്രസ് എന്ന വികാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടെ സാധാരണ വികാരപ്രകടനം മാത്രമല്ലിത്. മറിച്ച് നല്ല നേതൃത്വവും മെച്ചപ്പെട്ട നയങ്ങളും ആഗ്രഹിക്കുന്ന ഒരു യുവനിര പിന്നിലുണ്ട് എന്ന് കോൺഗ്രസ് മുത്തച്ഛന്മാർ മനസ്സിലാക്കാത്തത് കഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.